അപ്പൊ ഗായ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ബിരിയാണിയാണ്, തലശ്ശേരി പ്രോൺസ് ദം ബിരിയാണിയാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം, ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവ് നമ്മുടെ ആവശ്യത്തിനാണ്, കൂടുതൽ ഇടണമെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. ഇനി അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോ നല്ലതായിട്ട് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരമണിക്കൂർ മാറ്റിവെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് ആദ്യം റെഡിയാക്കാം. അപ്പൊ ഞാനൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ എണ്ണയൊന്നും ഈ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിന്റെ അകത്തേക്ക് കാൽ കപ്പ് ഈ കാഷ്യൂനട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോ നമ്മുടെ കാഷ്യൂസ് റെഡി ആയിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഇത് മാറ്റാം. ഇതുപോലെ തന്നെ കിസ്മിസ് ഇടുന്നുണ്ട് ഒരു കാൽ കപ്പ് കേട്ടോ. കിസ്മിസ് ഒക്കെ പെട്ടെന്നാവും കേട്ടോ, ഇതിപ്പോ ഓക്കെ ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് പൊന്തി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു വലിയ ഓണിയൻ ആട്ടോ എടുത്തിരിക്കുന്നത്, കട്ടി കുറഞ്ഞ് അരിഞ്ഞേക്കുന്നതാണ്. ആ സെയിം എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഇതേ നമ്മുടെ ഇപ്പോ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്കിത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇതേ നമ്മുടെ ഇപ്പൊ റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ റൈസ് ഇട്ടിരിക്കുന്നത് റൈസ് കുക്കറിലാട്ടോ. കണ്ടോ നമ്മുടെ അരി വെന്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുപോലെ ഇല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്യാൻ പറ്റും, പിന്നെ സാധാരണ പാത്രത്തിലും ചെയ്യാൻ പറ്റും. വെള്ളം എടുക്കുക, എന്നിട്ട് അതിനകത്ത് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഈ അരി ഇടുക. ഈ കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകും ഈ ഏലക്കായയും പിന്നെ നമ്മുടെ പട്ടയും അങ്ങനത്തെ ആ സുഗന്ധപത്രിയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് ഇതിന്റെ അകത്തേക്ക് ആ നമ്മുടെ അരിയിട്ട് വേവിച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളയാം. ആ സമയത്ത് നമുക്ക് കുറച്ചൊരു നെയ്യ് അതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്, നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോളും. റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഇതിനകത്ത് മാറ്റാം. ഈ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം, നമ്മുടെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ വേസ്റ്റ് ആയി പോകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അപ്പൊ വലിയ നാല് സവാള ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് സവാള വെച്ച് മാത്രം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷെ ഞാൻ ഇതിനകത്തേക്ക് ഒരു 15 ചെറിയ ഉള്ളിയും കൂടി ഇടുന്നുണ്ട്. അപ്പൊ ടേസ്റ്റ് കുറച്ചും കൂടി കൂടുക അങ്ങനെ ബിരിയാണിയിൽ ഇടുമ്പോൾ. കുഞ്ഞുള്ളി വെച്ച് മാത്രം ബിരിയാണി ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ 15. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സവാള കുറച്ചുകൂടി കൂടുതൽ എടുത്താൽ മതി. പിന്നെ ഞാൻ ഇവിടെ 10 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എരിവ് നമ്മൾ മുളക് പൊടി ഒരുപാട് ഇടുന്നില്ല ഇതിന്റെ അകത്ത്, മുളക് പൊടി കുറച്ചിട്ടിട്ട്, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇതിൻ്റെ അകത്ത് കൂടുതൽ ഇടുന്നത്. ഇത് ഇടണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിയും ഈ വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ റെഡിമെയ്ഡ് അങ്ങനത്തെ പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ നന്നായിട്ട് മൂക്കണട്ട് ആ ഒരു പച്ചമുളകൊക്കെ പോണം. ഇതിൻ്റെ ഒരു ചെറിയൊരു ബ്രൗൺ കളറാണ് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മീഡിയം സൈസ് 2 തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അതിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ തക്കാളി നന്നായിട്ട് വെന്ത് വരണം, അത് നന്നായിട്ട് മാഷ് ആവട്ടെ, അതുവരെ നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. ഇതിപ്പോ നമ്മുടെ തക്കാളി ഒക്കെ നന്നായിട്ട് മാഷ് ആയിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇത് ഇടുമ്പോൾ നല്ലൊരു ഇങ്ങനെ ബാലൻസ് ആയിട്ട് നല്ലൊരു ഫ്ലേവർ വരും. ഇതിലേക്ക് നമ്മളിതിൻ്റെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക കേട്ടോ. അത് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒഴിക്കണ്ടെങ്കിൽ ഒഴിക്കുക, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഈ ഒരു ഇത്.
ഇതിലേക്ക് നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. ഞാൻ അപ്പോ നേരത്തെ പറഞ്ഞല്ലോ പച്ചമുളകാണ് ഞാൻ കൂടുതൽ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പൊ ഞാൻ ഒരു അര ടീസ്പൂൺ ഇടുന്നുള്ളൂ കേട്ടോ മുളക്, ജസ്റ്റ് ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഇടുന്ന ടൈമില് നമ്മുടെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിയും കേട്ടോ. ഇനി ഞാനൊരു പിഞ്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. മറ്റേത് നമുക്ക് റൈസിലിടുമ്പോൾ ദം ചെയ്യും ഇടാനും കുറച്ച് മാറ്റിവെക്കണം. കുറച്ച് ഈ ഗ്രേവിയിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓരോ പിടി വീതം മല്ലിയിലയും പുതിനയിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന്റെ അകത്തേക്ക് നമുക്ക് കാൽ കപ്പ് തൈര് ആഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു ടൈമില് വേണം നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ടൈം കേട്ടോ. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്ത് ഞാൻ ഒരു അഡീഷണൽ സംഭവം കൂടി ഇടുന്നുണ്ട്, അത് ക്രീമാണ്. അത് ഓപ്ഷനിലാണ്, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ഇപ്പൊ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, അഡീഷണൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ആഡ് ചെയ്യുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനി. അപ്പൊ ഇതേ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇങ്ങനത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഒരു സവാള ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ, അതും കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒന്ന്. ആ ഗ്രേവി ഒക്കെ ആ പ്രോൺസിലേക്ക് ഒന്ന് പിടിക്കട്ടെ. ഇത് ഇപ്പൊ നമ്മുടെ ചെമ്മീനൊക്കെ മസാലയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ദമ്മിന്റെ പരിപാടികൾ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് റൈസ് കുക്കറിൽ വെച്ചിട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം കേട്ടോ. ഞാൻ പല ലെയറായിട്ട് ഇടുന്നേ. അപ്പൊ ആദ്യം ഞാൻ പ്രോൺസ് ഇത്തിരി ഇട്ട് കൊടുക്കുകയാണ് താഴെ. ഇനി ഇതിന്റെ മേളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓണിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ട് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിന്റെ അകത്തേക്ക് ആ കിസ്മിസും കാഷ്യൂസും ലെയർ ചെയ്യാണ്. ഇനി നമുക്ക് മല്ലിയില പുതിനയില ഇതുപോലെ കുറേശ്ശെ എടുത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ചൊരു ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല അത് ആഡ് ചെയ്ത് കൊടുക്കാട്ടെ. ഇതുപോലെ ഈ ഓരോ ലെയറിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കുറേശ്ശെ. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് സാഫ്രോൺ മിൽക്കിൽ കുതിർത്തി വെച്ചിരിക്കുന്ന കേട്ടോ. ഇതില്ലാത്തവർക്ക് പാലിലും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെയ്യാം. ഇതൊന്നും ചെയ്യേണ്ടാത്തവർക്കാണെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. സാധാരണ ഇപ്പിട്ട അത്രയും സാധനങ്ങൾ വെച്ച് മാത്രമേ ചെയ്യാം. അപ്പൊ ഞാൻ ഇതിൻ്റെ ഒരു ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അടുത്ത വീണ്ടും ചെമ്മീന്റെ ഒരു ലെയർ ഇടാം. അപ്പൊ ഞങ്ങൾക്ക് രണ്ട് ലെയർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ലെയർ കുറച്ചിട്ട് ഗ്രേവി ഒറ്റ ഇതിലായിട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ പല ലെയർ ആയിട്ട് ഇടുന്നുണ്ട്. നമുക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പണ്ടത്തെ ആ ഒരു രീതിയിൽ നമുക്കിപ്പോ ചെയ്യാൻ പറ്റില്ല. ഇനി ഞാനിവിടെ ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. എന്നിട്ട് അതിന്റെ മേളിലേക്ക് നമ്മുടെ ഈ ഒരു ഇത് പാത്രം വെച്ചു കൊടുക്കുകയാണ്. ഇനി ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഇരുന്ന് ഒരു 10 മിനിറ്റ് ഇത് ഇരിക്കട്ടെ കേട്ടോ.
ഗൈസ് ഇപ്പോ ദേ 10 മിനിറ്റ് ദാ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ദേ ഇപ്പോ ടോട്ടൽ 20 മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറക്കാൻ പോകുന്നത് നമ്മൾ ആ ദം വെച്ച് 10 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി വെച്ചായിരുന്നു അത് കഴിഞ്ഞാൽ തുറക്കാൻ പോണ അപ്പോൾ ഞാൻ തുറക്കട്ടെ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാട്ടോ അപ്പൊ ഗൈസ് നമ്മുടെ തലശ്ശേരി പ്രോൺസ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് കഴിച്ചു നോക്കിട്ടോ അതൊരു സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കിട്ടു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ഒരുപാട് ബുദ്ധിമുട്ടുമില്ല പക്ഷെ നല്ല കിടു ഇതാണ് നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട് ശരിക്കും അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഇപ്പൊ വെച്ചിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്ത സമയത്ത് മാറ്റി വെച്ചിരുന്ന പ്രോൺസ് ആണ് അപ്പൊ ഇത് എന്ന് പറയുന്നത് ഡേറ്റ്സ് ചില്ലി പിക്കിളാണ് ഇത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണാത്തവര് കണ്ടു നോക്കുക ഞാൻ ഐക്കാർട്ടിൽ അതിന്റെ ലിങ്ക് ഇടാം അപ്പൊ അത് കണ്ടു നോക്കുക പിന്നെ നമ്മൾ ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കിടു ടേസ്റ്റ് ആണ് ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തിനാണ് നമ്മൾ കടയിൽ നിന്ന് ഇപ്പോഴും കഴിക്കുന്നത് നമ്മളിത് അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും ഹെൽത്തിയും ഭയങ്കര നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ശരിക്കും അത് ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പൊ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഈ ഒരു റമദാന്റെ മന്തിൽ നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ.